സ്ട്രോബെറി കള്ളൻ. വിചിത്രമായ ഒരു മലയുടെ മുകളിൽ ഷെറി ലാൻഡ് എന്നൊരു നഗരമുണ്ടായിരുന്നു. ചെറീസ്, ബെറീസ്, സ്ട്രോബെറീസ്, അങ്ങനെയുള്ള എല്ലാ ബെറീസും അവിടെ ഉണ്ടായിരുന്നു. സ്ട്രോബെറീസ് എവിടെ പോയി? അയ്യോ, ഓ നോ, സ്ട്രോബെറി മോഷ്ടിക്കുന്ന ആള് വന്ന് എല്ലാം മോഷ്ടിച്ചിട്ട് പോയല്ലോ. ചീഫിന്റെ അടുത്ത് പോയി ഇത് പറയണം. ഇദ്ദേഹമായിരുന്നു ചീഫ്. ഇദ്ദേഹമായിരുന്നു ഷെറി ലാൻഡിന്റെ മേലാധികാരി. വളരെ ചെറുപ്പത്തിൽ തന്നെ ചുമതലയേറ്റതാണ്. അങ്ങനെ വലിയ പണക്കാരനുമായി. എത്ര പണക്കാരനാണെന്ന് വച്ചാൽ അദ്ദേഹം ഇരിക്കുന്ന സിംഹാസനം പോലും സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് പോലും വളരെ വ്യത്യസ്തമായിരുന്നു. ഞാൻ എത്തിക്കഴിഞ്ഞു. ആരും പരിഭ്രമിക്കേണ്ട ഷെറീസ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങളുടേത് അഞ്ചാമത്തെ വീടാണ്. അവിടെയുള്ള സ്ട്രോബെറീസ് ഒക്കെ മോഷണം പോയി. ഷെറി ലാൻഡിൽ മോഷണമോ? ഇത് ഞാൻ ഒരിക്കലും അനുവദിക്കുന്നതല്ല. പക്ഷേ ആ സ്ട്രോബെറി മോഷ്ടാവിനെ കുറിച്ച് ഒരു കാര്യം എനിക്ക് നന്നായി അറിയാം. അവര് വെറും ഭീരുക്കളാണ്. നമ്മുടെ സ്ട്രോബെറീസിന് ഗുണപ്പെടുത്താനുള്ള മാന്ത്രിക ശക്തിയുണ്ട്. അതുകൊണ്ട് ആരും അറിയാതെ അവർ അർദ്ധരാത്രിയിൽ മോഷ്ടിക്കുകയാണ്. പിന്നെ അവരാരും അറിയാതെ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. തെറ്റു ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഷെറീസ്. തെറ്റു ചെയ്യുന്നവരെന്തായാലും പേടിയോടുകൂടിയായിരിക്കും അത് ചെയ്യുന്നത്. സ്ട്രോബെറി മോഷ്ടിക്കുന്നവരും ഭയത്തോടുകൂടി തന്നെയായിരിക്കും ഇത് ചെയ്യുന്നത്. പിടിക്കുമെന്നുള്ള ഭയം അവർക്കും കാണും. പക്ഷെ ചീഫ്, സ്ട്രോബെറീസ് എപ്പോഴും വളരുന്നുണ്ടല്ലോ. വർഷം മുഴുവൻ സുലഭമായി കിട്ടുന്നൊരു സാധനം എന്തിനാണ് മോഷ്ടിക്കുന്നത്? പിന്നെ കള്ളൻ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാതെ ഒരാളായിക്കൂടെ? എന്ത്, ഇല്ല, അത് പിന്നെ. നീ പോയിട്ട് തോട്ടത്തിലെ ജോലി നോക്ക്. ഞാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ എന്നെ വിശ്വസിക്ക്. ചീഫിന്റെ വീട്ടിലെ വലിയ തോട്ടം നോക്കാനായി ഗ്ലിൻഡിനെ അപ്പോയിന്റ് ചെയ്തു. അവനവന്റെ ജോലി വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവന് ചീഫിന് സംശയമായിരുന്നു. ഓരോ പ്രാവശ്യവും ചീഫിന്റെ സ്വത്തുക്കളെ പറ്റി ചോദിക്കുമ്പോൾ ചീഫ് ഇങ്ങനെ പറയുമായിരുന്നു, ഇതെല്ലാം എന്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന സ്വത്താണ്. പക്ഷേ ഗ്ലിൻഡിന് അതൊന്നും വിശ്വാസമായിരുന്നില്ല. അതിനുശേഷം അവൻ ചീഫിനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുമായിരുന്നു. ചീഫ്, ആ ലോലിപ്പൊക്കെ ഷെറി ലാൻഡിലെ കുട്ടികൾക്കുള്ളതാ. എനിക്കറിയാം. കുറ്റകൃത്യങ്ങൾ സാധാരണമായിരുന്നില്ല. ഷെറി ലാൻഡിലെ സ്ട്രോബെറീസ് മോഷ്ടിക്കുന്നതും അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്ന സ്ട്രോബെറീസ് എല്ലാത്തിനും തന്നെ മാന്ത്രിക ശക്തിയുള്ളതും വർഷം മുഴുവനും കാണപ്പെടുന്നതുമായിരുന്നു. ഷെറി ലാൻഡിൽ നിന്ന് സ്ട്രോബെറീസ് എപ്പോഴും പുറത്തേക്ക് കൊടുക്കുമായിരുന്നു. അടുത്തുള്ള ടൗൺസിലെ ആളുകൾക്ക് ഫ്രീ ആയി കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് മോഷ്ടിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണല്ലോ. പക്ഷെ കുറ്റകൃത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. മറ്റൊരു വശത്ത് ഗ്ലിൻഡിനും ഒരു തെറ്റായ കാര്യം സംഭവിച്ചു. അവന്റെ കൂട്ടുകാരി റെമോണയോട് അവൻ ഇതിനെപ്പറ്റി പറഞ്ഞു. ചീഫാണ് സ്ട്രോബെറി മോഷ്ടിക്കുന്നത്. അയാളാണ് സ്ട്രോബെറി മോഷ്ടിക്കുന്ന കള്ളൻ. നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് റെമോണ. വീടിന് വെളിയിൽ നിന്നപ്പോ സ്ട്രോബെറീസ് മോഷ്ടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പക്ഷെ എനിക്ക് മനസ്സിലായില്ല എന്തിനാ അത് ചെയ്യുന്നതെന്ന്. ഇത് പുറത്താർക്കും പൈസയ്ക്കും കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഷെറി ലാൻഡിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഞാൻ അയാളെ എല്ലായിടത്തും പിന്തുടരുന്നുണ്ടായിരുന്നു. പക്ഷെ അയാളത് എവിടെയും വിറ്റില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? റെമോണയ്ക്ക് അവൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനേ ആയില്ല. പക്ഷെ അവനെ ചെറുപ്പം മുതലേ അറിയാവുന്ന കാരണം അവൻ ഒരിക്കലും നുണ പറയില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷെ ഞാനല്ലാതെ ഈ കാര്യം ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അന്ന് അയാള് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. തെറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായും പേടിയുണ്ടാവും. സ്ട്രോബെറി മോഷ്ടാവിനും തീർച്ചയായും ഭയം കാണും. ആ പറഞ്ഞ കാര്യം ശരിയാ. പേടിയുള്ളത് കൊണ്ട് അയാൾ മോഷ്ടിക്കുന്നേ. നമ്മൾ പേടിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു തെറ്റും ചെയ്യേണ്ട കാര്യമില്ല. ചീഫ് എന്തിനാണ് പേടിക്കുന്നതെന്ന് ആദ്യം നമ്മൾക്ക് കണ്ടുപിടിക്കണം. എന്ത് പേടി കൊണ്ടാണ് ഇങ്ങനെ ഒരു മോഷണം നടത്തുന്നതെന്ന് നമ്മൾക്ക് അറിയണം. അദ്ദേഹം മോഷ്ടിക്കുന്നത് നമ്മുടെ സ്വന്തം നഗരത്തിലാണ്. എല്ലാം പറഞ്ഞു തീർത്തിട്ട് ഗ്ലെൻ ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്നും പോയി. അപ്പോൾ പെട്ടെന്ന്, എന്നെ വിട്, ആരാ നീ? കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കടാ. എന്തൊരു മണമാ ഇത്! ടിൻഡു, അത് നിന്റെ ടീഷർട്ട് തന്നെയല്ലേ കാണുന്നത്? അത് പിന്നെ അതെന്റെ അവസാന നിമിഷത്തെ പ്ലാൻ ആയിരുന്നു. ഓ, അത് ടീഷർട്ടായിരുന്നോ? ഓ ഓ, അല്ല, ഞാനിപ്പോ എവിടെയാ ഉള്ളത്? ആഹാ, ടൊമാറ്റോ ലാൻഡിലേക്ക് ഞാൻ എന്നെ സ്വാഗതം ചെയ്യുന്നു. ടൊമാറ്റോ ലാൻഡോ? ശരിക്കും ഞങ്ങൾക്ക് തക്കാളി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാ. ഞങ്ങൾ ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പേരിട്ടെ. ഈ തോട്ടത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്?
ടിൻറ്റു അവനെ കുഴപ്പിക്കാതെ കുറച്ചുനേരം മിണ്ടാതിരിക്കെ നോക്ക്. ഗ്ലെൻ, എന്റെ പേര് ജീന, ഇത് ലെനിയാണ്. നിന്നെ ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവന്നത് ടിൻറ്റു. ഞങ്ങളെല്ലാവരും ഷെറി ലൈൻ തോട്ടത്തിലുള്ളവരാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മാജിക്ക് നിങ്ങളുടെ തോട്ടത്തിൽ കൂടുതലായി കാണുന്നുണ്ടല്ലോ. നീ ശരിയാണല്ലോ പറഞ്ഞേ, റെമോണെ അപ്പൊ കണ്ടുപിടിച്ചത് നിങ്ങളെയാണോ? അതെ, അവള് ഞങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. വളരെ നല്ല സ്ത്രീയാണ്, എന്നെ വളരെ നന്നായിട്ട് തന്നെ അവർ നോക്കി. ആ പക്ഷേ ഇതുപോലെയൊന്നും അവരുടെ ചീഫിനെ കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? ലെനിയും ജീനയും ഗ്ലെൻഡിൻ അവരുടെ ഹിസ്റ്ററിയെ പറ്റി പറഞ്ഞു കൊടുത്തു. അവർ ചെയ്ത ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ജനങ്ങളെ സുഖപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, ഞങ്ങളുടെ ജോലി അതുമാത്രമാണ്. കുറെ വർഷങ്ങളായി ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെല്ലാം ഷെറി ലാൻഡിൽ ജീവിച്ചു വരികയാണ്. എല്ലാത്തരം മാരക രോഗങ്ങളെയും അവർ സുഖപ്പെടുത്തും. പക്ഷേ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചെന്നാൽ, ഞങ്ങളുടെ സുഖപ്പെടുത്തുന്ന ശക്തിക്ക് എന്തോ സംഭവിച്ചു. ലോകത്തിലുള്ള ഞങ്ങളെപ്പോലുള്ള എല്ലാവർക്കും ഇത് സംഭവിച്ചിരിക്കുക. എല്ലാ സ്ഥലത്തുനിന്നും ഞങ്ങൾക്ക് പരാതി ലഭിക്കുന്നുണ്ട്. അപ്പോഴാണ് ഷെറി ലാൻഡ് നഗരത്തിൽ വളരെയധികം നല്ല സ്ട്രോബെറീസ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടത്. നീ എന്താ വിചാരിക്കുന്നത് ഇതിനൊക്കെ പറ്റി? അതായത് ഇത് ഞങ്ങളുടെ ബിജു. ബിജു അതൊരു മാന്ത്രിക ആഭരണമാണ്. ഗുണപ്പെടുത്താനുള്ള ശക്തി അതിനുള്ളിലുണ്ട്. ഞങ്ങളുടെ പൂർവികന്മാർ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇവിടെ തന്നെ, ഈ ടൊമാറ്റോ ലാൻഡിൽ. അവർ ചീഫിനോട് മര്യാദപൂർവ്വം അവരുടെ ആഭരണം തിരികെ ആവശ്യപ്പെട്ടു. പക്ഷേ അവരത് കൊടുക്കുന്നതിന് പകരം അവരെ ഉപദ്രവിക്കാനാണ് നോക്കിയത്. പക്ഷേ അതിനുശേഷം അവര് പുതിയ ഒരു തീരുമാനമെടുത്തു, സ്ട്രോബെറീസ് മോഷ്ടിക്കാനും തുടങ്ങി. എന്നാലല്ലേ ആ കുറ്റം ഞങ്ങളുടെ മേൽ ചാർത്താൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ സ്ട്രോബെറി മോഷ്ടിക്കുന്നത് നിങ്ങളാണെന്നാണ് അയാൾ വരുത്തി തീർക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ആരും മനസ്സിലാക്കാതെ പോകുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായുള്ള കാര്യങ്ങൾ അവർ സൂക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ അത്യാഗ്രഹം അവരെ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യിക്കുന്നു. നിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം നിനക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നീ ഞങ്ങളെ വിശ്വസിക്കും. ഞങ്ങൾക്ക് വേറെ ആരെയും ഈ കാര്യത്തിൽ വിശ്വാസമില്ല. നിങ്ങൾ സത്യം പറയുന്നു, അയാൾ നുണ മറച്ചു വെക്കുന്നു. നിങ്ങൾ എന്തിനാ ഒളിക്കുന്നേ? ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. ശരില, ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങളുടെ ആഭരണം ഞാൻ തിരിച്ചു തരുന്നത് മാത്രമല്ല, ആ ചീഫിനും വലിയ ശിക്ഷ വാങ്ങി ഞാൻ കൊടുക്കും. അന്നത്തെ ദിവസം ഷെറി ലാൻഡിന് നല്ല ദിവസമായിരുന്നു. നഗരം മുഴുവനും നോംസിന്റെ രാജ്യത്തിൽ നിന്നും ചില വ്യൂഹങ്ങൾ അവിടെ എവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്താ സംഭവിക്കുന്നത് ഇവിടെ? നമസ്കാരം മാഡം. നോംസ് എല്ലാവരും കൂടി ചീഫിനെ കാണാൻ പോയി. സ്ട്രോബെറി മോഷ്ടാക്കൾ ഗ്ലിൻഡിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്യൂ. ഇല്ല, ഇത് നിർത്തു. അവർ സ്ട്രോബെറി മോഷ്ടിക്കുന്നവരല്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങളാണ്. എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഞാൻ തന്നെ വളർത്തിയ സ്ട്രോബെറീസിനെ ഞാൻ എന്തിനാണ് മോഷ്ടിക്കുന്നത്? അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ സ്ട്രോബെറികൾ മോഷ്ടിക്കുന്നത്. ആ ആഭരണങ്ങളും സ്ട്രോബെറിയും ഇവർക്ക് സ്വന്തമായിട്ടുള്ളതാണ്. ആ ബിജു എന്ന ആഭരണം ഇവർക്ക് തിരിച്ചു നൽകൂ. ചീഫ് ഭയന്നു പോയി, ഉടനെ അവിടെ നിന്നും ഓടിപ്പോയി. പക്ഷേ റെമോണ അതിന് സമ്മതിച്ചില്ല. ഒരു ചീഫിനോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ചീഫ്, നിങ്ങൾ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. സത്യം പറഞ്ഞില്ലെങ്കിൽ ശിക്ഷ അനിവാര്യമാണ്. ഗ്ലെൻ ചീഫിന്റെ കയ്യിൽ നിന്നും ആഭരണം എടുത്തു. ആഭരണം ചീഫിന്റെ അടുത്ത് നിന്നും വന്ന ഉടനെ തന്നെ തനിയെ അത് നോമിന്റെ അടുത്ത് ചെന്ന് ചേർന്നു. വളരെ നന്ദി ഗ്ലെൻ, ഞങ്ങളുടെ വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. എല്ലാം നല്ലപോലെ തന്നെ സംഭവിച്ചു. മാന്ത്രിക സ്ട്രോബെറീസും വളരാൻ തുടങ്ങി. പക്ഷെ നോംസ് ഒരു തീരുമാനം എടുത്തിരുന്നു. ഷെറി ലാൻഡിലുള്ള എല്ലാവരെയും എങ്ങനെയാണ് സുഖപ്പെടുത്തുന്നത് എന്നവർ കാണിച്ചു കൊടുത്തു. സ്നേഹം, സഹതാപം, സത്യം, ഇതൊക്കെയാണ് മാന്ത്രിക ശക്തി എന്നവർ കാണിച്ചു കൊടുത്തു. അവിടെയുള്ള എല്ലാവർക്കും എന്താണ് മാന്ത്രിക ശക്തി എന്ന് മനസ്സിലായി. മാന്ത്രിക ശക്തിയുള്ള രാജ്യവും മനുഷ്യരും വീണ്ടും ഒരുമിച്ച് ചേർന്നു. വീണ്ടും അങ്ങനെ ഭംഗിയുള്ള ഒരു കാര്യം അവർ ചെയ്തെടുത്തു. അങ്ങനെ ലോകം മുഴുവനും സഞ്ചരിച്ച് മറ്റുള്ളവരെ സുഖപ്പെടുത്താൻ തുടങ്ങി. സുഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് മറ്റുള്ളവരെയും പഠിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയൽ രാജ്യങ്ങളിലും കുറ്റകൃത്യങ്ങൾ അവസാനിച്ചു. കാരണം എല്ലാവരും സത്യം പറയാൻ തുടങ്ങിയിരുന്നു. ഗ്ലിൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഷെറി ലാൻഡിലുള്ള എല്ലാവരും ചേർന്ന് അവനെ അവിടുത്തെ ചീഫായി മാറ്റിയിരുന്നു. അവന് ഇപ്പോഴും അവന്റെ തോട്ടം വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അവൻ കൂട്ടുകാരോടൊത്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചു. സ്ട്രോബെറീസ് കഴിച്ചിട്ട്